ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, എന്താണ് സ്ഥലത്തെ സാഹചര്യം? ശീതൾ, ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത പുറത്തുവരുന്നത്. ആദ്യം ഒരു സംഘം ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ നമ്മളിപ്പോൾ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വലുതാണ് എന്നറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. കാര്യം വ്യാപകമായി ഈ ചവർകൂനയ്ക്ക് പുറത്തുകൂടി പ്ലാസ്റ്റിക്കാണ് കൂടുതലായി ഉള്ളത്. ഇവിടെയൊക്കെ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. എനിക്കൊന്ന് ഇനിയും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് എത്ര മണിയോട് കൂടിയാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്? ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് ഫയർഫോഴ്സ് വരുന്നത് കണ്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ സ്പോട്ടിലേക്ക് വന്നത്. വന്നപ്പോൾ കത്ത് പിടിച്ച് ഇപ്പോൾ അരമണിക്കൂറോളമായി നിന്ന് കത്തുകയാണ്, പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഇത് നിർത്തണമെങ്കിൽ ഇത് ഭയങ്കര റിസ്ക്കോടു കൂടിയാണ്. ഫയർഫോഴ്സിലൊന്നും തീരുന്നല്ല. മെഷീനറി ഇട്ട് ഇത് വേസ്റ്റ് മാറ്റി കൊടുത്തില്ലെങ്കിൽ ഇത് വ്യാപകമായി കത്തുപിടിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതെ, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ചവർ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ ഇതിലേക്കൊക്കെ തന്നെ ഇനി പടർന്ന് ഇപ്പൊ കാറ്റിന്റെ ദിശ ഇപ്പോൾ എതിർദിശ ആയത് കാരണം ഇപ്പോൾ പുക ഇങ്ങോട്ട് അടിക്കുന്നു. തിരിച്ചാണെങ്കിൽ അങ്ങോട്ടങ്ങോട്ട് തീ പടർന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ മുൻപ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിച്ചത്? ഈ എറണാകുളം ജില്ലയിലുള്ള എല്ലാ മിഷനറികളും ജില്ലാ കളക്ടർ ഇടപെട്ട് ഇവിടെ കൂടുന്ന ഇറക്കി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കത്തുപിടിക്കാതെ ഫയർഫോഴ്സിന്റെ വെള്ളം അടിച്ചുകൊണ്ട് അതിന്റെ സൈഡിൽ കൂടെ മിഷനറി പോയി ബാക്കി കത്തുപിടിച്ച ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി മാറ്റി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സമരജാലം പറയുന്നുണ്ടോ എന്തെങ്കിലും? തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ഡബ് ചെയ്യാനുള്ള സ്ഥലമില്ല. ആ സൗകര്യം കഴിഞ്ഞു. ഇത് എന്താണ് ഇത്ര വൈകിപ്പോയത് എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ കത്തൊക്കെ അതൊരു സ്ഥിരം പതിവാണ്. ഇനി അടിക്കാൻ സൗകര്യമില്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി മൊത്തം ഫില്ലാണ്. ആരോപണം കത്തിച്ചു എന്നാണോ? പിന്നല്ലാതെ ഞങ്ങളുടെ അഭിപ്രായം ഇത് സ്വയം കത്തിക്കുന്നതാണ്. ഇതല്ലാതെ ഇനി ഇവിടെ മാർഗമില്ല. മാലിന്യം ഇവിടെ ഡംപ് ചെയ്യാനുള്ള കൊച്ചി കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന സ്ഥലം ഫുള്ളായി തിങ്ങി നിറഞ്ഞു. ഇനി ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ഥലം മാത്രം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലാണ് വൻതോതിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അനൂപ് ബാലചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.